എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പദശുദ്ധിയാണ്. ഞാനും നിങ്ങളും ഒക്കെ ദിവസേന എഴുതുകയും പറയുകയും ചെയ്യുന്ന ഓരോ വാക്കുകളും പൊട്ടത്തെറ്റാണെന്ന് മനസ്സിലാക്കി തരുന്നൊരു ഭാഗമാണ് പദശുദ്ധി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു 75 വാക്കുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതൊക്കെ തന്നെ കേറ്റിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്നൊക്കെ തന്നെ ചോദിക്കൂ. കാരണമെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാന ഭാഷാ വകുപ്പിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് കുറേ വാക്കുകളുണ്ട്. ആ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കാണുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നാണ് മുമ്പും കേറ്റിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇനിയും അതിൽ നിന്നൊക്കെ തന്നെയാണ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലും. പി എസ് സി എക്സാമിനും അതിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക, നല്ലോണം പഠിക്കുക. ഒന്നാമത്തത് യഥോചിതം ആണ്. യഥോചിതം എന്ന് പറയുന്നത് നമ്മൾ ദായാണോ അതോ തായാണോ യൂസ് ചെയ്യുന്നത്? ഏതാണ്? തായാണ് അല്ലേ. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തത് ഐച്ഛികം. അത് നമ്മൾ എഴുതുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവുന്നതാണ്. ഏതാണ് കറക്റ്റ്? ചാടടിയിൽ ഇച്ച വരുന്ന ഐച്ഛികമാണ് കറക്റ്റ്. നെക്സ്റ്റ് നമ്മൾ സ്റ്റേജിലൊക്കെ പോയി സ്വാഗതം ചെയ്യുന്ന സമയത്ത് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു എന്ന് പറയും അല്ലേ. അത് തെറ്റാണ്, ഹാർദവം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാണ്? ഇതാണ് കറക്റ്റ്. അടുത്തത് വിശ്വസ്തനാണ്. ഏത് വിശ്വസ്തനാണ് കറക്റ്റായിട്ടുള്ളത്? ആദ്യത്തെയാണ് അല്ലേ, വിശ്വസ്തനാണ് കറക്റ്റ്. നെക്സ്റ്റ് അടിമത്തം, നമ്മളെപ്പോഴും തെറ്റിക്കുന്നതാണ്. ഏതാണ് കറക്റ്റ്? ആദ്യത്തെ ഇത്ത ആണ് കറക്റ്റ്. നെക്സ്റ്റ് പശ്ചാത്താപമാണ്. ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? ഷായും ചായയും കൂടെ ചേർന്ന പശ്ചാത്താപമാണ് കറക്റ്റ്. ആദ്യത്തെയാണ് കറക്റ്റ് കേട്ടോ. അത് കൂട്ടക്ഷരമായിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മളിതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കൂട്ടക്ഷരമായിട്ടാണ് വരുന്നത്. പരീക്ഷാ പേപ്പറിൽ ഷായും ചായയും സെപ്പറേറ്റ് കൊടുത്താലും ഞാൻ എഴുതിയിരിക്കുന്നില്ലേ, അതും കറക്റ്റ് തന്നെയാണ്. അടുത്തത് ശിരച്ഛേദം. ശിരച്ഛേദം എന്ന് പറയുന്നത് ഏതാണ് കറക്റ്റ്? ചായയും ഇച്ചായും കൂടെ ചേർന്നതാണ് അല്ലേ, രണ്ടാമത്തതാണ് കറക്റ്റ്. നെക്സ്റ്റ് അംഗവൈകല്യം, അത് നമുക്കറിയാം ആദ്യത്തെയാണ് കറക്റ്റ്. അംഗവൈകല്യം, ഇങ്കാ വരത്തില്ല, അംഗവൈകല്യമാണ് കറക്റ്റ്. നെക്സ്റ്റ് പാദസ്വരമാണോ പാദസ്വരമാണോ? നമ്മൾ വിചാരിക്കുന്ന എന്താണ്? നമ്മുടെ കാലിൽ കിടന്ന് കിലുങ്ങുന്നുണ്ട്, അപ്പോൾ പാദസ്വരം അല്ലേ എന്ന്. അല്ല, പാദസ്വരമാണ്. അടുത്തത് ജ്യേഷ്ഠനാണ്. ഏത് ജ്യേഷ്ഠനാണ് ഇവിടെ കറക്റ്റ്? ആദ്യത്തെയാണ് അല്ലേ. ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ്റെ അകത്ത് മറ്റേ പടിയുടെ ടായും തരും കേട്ടോ, തെറ്റിപ്പോകരുത്, ജ്യേഷ്ഠൻ. നെക്സ്റ്റ് പശ്ചാത്തലമാണ്. നമ്മൾ നേരത്തെ പശ്ചാത്താപം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഷായും ചായയും ചേർന്നതാണ്. ആദ്യത്തെയാണ് കറക്റ്റ്. നെക്സ്റ്റ് പ്രതിനിധീകരിക്കുക. ഏത് നിധിയാണ്? ഈ നിധിയാണ് അല്ലേ, പ്രതിനിധീകരിക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്തത് അതിഥിയാണ്. അതിഥി ഏതാണ് കറക്റ്റ്? ആദ്യത്തെയാണ് അല്ലേ. ഓക്കെ, രണ്ടാമത്തെ കുടുംബം. കുടുംബം ഏതാണ് കറക്റ്റ്? ആദ്യത്തെ കുടുംബമാണ് കറക്റ്റ്. നെക്സ്റ്റ് അതിർത്തി. അതിർത്തി ഏതാണ്? രഥത്തിൻ്റെ തായാണോ അതോ നമ്മുടെ സാധാ തായാണോ? ആദ്യത്തെയാണ് അല്ലേ, അതിർത്തിയാണ് കറക്റ്റ്. നെക്സ്റ്റ് കവയത്രി. കവയത്രി ഏതാണ് കറക്റ്റ്? രണ്ടാമത്തെയാണ് അല്ലേ, കവയത്രിയാണ്. യാ കഴിഞ്ഞ് വള്ളിയുണ്ട്. അടുത്ത ചോദ്യം നമ്മളെപ്പോഴും പറയുന്നതാണ് അവൻ ഭയങ്കര പ്രാരാബ്ദക്കാരനാണ്. അപ്പം രായ്ക്ക് നീട്ടലൊന്നും വേണ്ട, പ്രാരബ്ധം എന്നാണ് പറയുന്നത്. പ്രാരാബ്ധം എന്ന് പറയത്തില്ല, പ്രാരബ്ധം. ഒന്നാമത്തെയാണ് കറക്റ്റ്. അടുത്തത് എന്താണ്? മഹത്വമെന്നും തത്വമെന്നും ഒക്കെ പറയുന്ന സമയത്ത് ഇത്ത വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, വെറും തായല്ല. ഓക്കെ അല്ലേ. അടുത്ത എന്താണ്? അസഹനീയം. എന്തൊരു അസഹനീയമായ ചൂടാന്ന് പറയല്ലേ, അതിന് ഒരു സാഡ് ആവശ്യമുള്ളൂ, രണ്ട് സാഡ് ആവശ്യമില്ല. അടുത്ത എന്താണ്? ഓഹ്, ഈ വീട്ടിൽ എന്തൊരു ചിലവാണ്, മൊത്തം ചിലവാന്ന് പറയല്ലേ, അതും തെറ്റാണ്, ചിലവാണ് കറക്റ്റ്. അടുത്ത നമ്മൾ തെറ്റിക്കുന്നതാണ്, അസന്നിഗ്ധമാണോ കറക്റ്റ്, അസന്ദിഗ്ധമാണോ കറക്റ്റ്, രണ്ടാമത്തെയാണല്ലേ കറക്റ്റ്. അടുത്തത് ഐക്യമത്യ മഹാബലം, അങ്ങനല്ലേ നമ്മളെപ്പോഴും ഉച്ചരിക്കാറുള്ളത്, അത് കറക്റ്റ് അല്ല, ഐകമത്യമാണ് കറക്റ്റ്. ഇനി അടുത്തൊന്ന് ശ്രദ്ധിച്ചേക്കണേ, അധ്യാപകൻ എന്നുള്ളത് ആദ്യം എഴുതിയിരിക്കുന്നത് തെറ്റാണ്, ബാക്കിയുള്ള രണ്ടും ശരിയാണ്. ഇതിൽ മൂന്നാമത് എഴുതിയിരിക്കുന്ന ഈ അധ്യാപകനുണ്ടല്ലോ, ഇത് പണ്ടേ നമ്മുടെ മാഷുമാർ പഠിപ്പിക്കുന്ന ആ ഒരു സമയത്തേ ഉള്ള കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഉള്ളവർ എഴുതുന്നതാണ്, രണ്ടും കറക്റ്റാണ്. ഓപ്ഷൻസ് നോക്കിയിട്ട് അതനുസരിച്ച് എഴുതുക കേട്ടോ. അടുത്ത എന്താണ്? നമ്മൾ സൃഷ്ടാവ് സൃഷ്ടാവ് എന്നല്ലേ പറയുന്നത്, തെറ്റാണ്, സൃഷ്ടാവ് എന്നുള്ളതാണ് കറക്റ്റായിട്ട് പറയേണ്ടത്. നമ്മൾ സാധാ പറയുന്ന സമയത്ത് ലൗകികമായ, മൗലികമായ, ഐഹികമായ അല്ലെങ്കിൽ
ഐതിഹ്യമായ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യും? ആ നീട്ടി അങ്ങ് പറയുമല്ലേ. അത് തെറ്റാണ്. ലൗകികം, മൗലികം, ഐഹികം, ഐതിഹ്യം അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി അടുത്തത് പ്രസ്താവന നമ്മൾ ഏതാണ് പറയുന്നത്? സാധാരണ താമരയുടെ താ പറഞ്ഞാൽ മതി കേട്ടോ. പ്രസ്താവന. കല്യാണം, നമ്മൾ മിക്കവാറും ഈ ആദ്യത്തെ കല്യാണമാണല്ലേ എഴുതുന്നത്, താഴെ ആ ചിഹ്നം ഒന്നും വേണ്ട, കല്യാണം. നെക്സ്റ്റ് പ്രവൃത്തി, പ്രവൃത്തി ഏതാണ്? രണ്ടാമത്തെയാണ് കറക്റ്റ്. ഉദ്ഘാടനം ഏതാണ്? ആ ദാനത്തിൻ്റെ ദായാണ് അല്ലേ. ഓക്കെ, അടുത്ത എന്താണ്? അല്ല, ചുവന്ന സാരി, ചുവന്ന പൂവ് അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. എന്നാൽ തെറ്റാണ്, ചെമപ്പെന്നാണ് കറക്റ്റായിട്ട് പറയേണ്ടത്. ഇനി രാപ്പകൽ, ഏത് പകലാണ്? കറക്റ്റ്, രണ്ടാമത്തെ പകലാണ്. ഇപ്പാട് ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് അനുഗ്രഹീതനാണോ അനുഗ്രഹീതനാണോ, ഏതാണ് കറക്റ്റ് ആൻസർ? രണ്ടാമത്തേനെയാണ് അല്ലേ കറക്റ്റ്. ഓക്കെ അല്ലേ, അടുത്തയിലേക്ക് പോവാം. അടുത്തത് ഏത് അസ്ഥിവാരമാണ് കറക്റ്റ്? തായാണ് അല്ലേ, താമരയുടെ തായാണ് കറക്റ്റ് അസ്ഥിവാരം. ഇനി കൃത്രിമം ഏതാണ് കറക്റ്റ്? ആദ്യത്തെയാണ് അല്ലേ കറക്റ്റ്. നെക്സ്റ്റ് ചുമര്, നമ്മുടെ ചുമരെല്ലാം ചീത്തയാക്കി എന്ന് പറയത്തില്ല, തെറ്റാണ്, ചുവരാണ് കറക്റ്റ് കേട്ടോ, ചുവര്. തിരഞ്ഞെടുപ്പ്, തിരഞ്ഞെടുപ്പാണ് കറക്റ്റ്, രണ്ടാമത്തതാണ് കറക്റ്റ്. അടുത്തത് നിഘണ്ടു, നിഘണ്ടു ഏതാണ് കറക്റ്റ്? മേഘത്തിൻ്റെ ഖായാണ് അല്ലേ കറക്റ്റ്. നെക്സ്റ്റ് സമകാലികൻ എന്നേ പറയത്തുള്ളൂ, സമകാലീകൻ എന്ന് പറയത്തില്ല. നെക്സ്റ്റ് പ്രവൃത്തി, നമ്മൾ നേരത്തെ പ്രവൃത്തിയുടെ പറഞ്ഞതാണ്, അതുപോലുള്ള രണ്ട് മൂന്നെണ്ണം ഉണ്ട്, ആവൃത്തി, നിവൃത്തി, അതെല്ലാം ഇതേപോലെയാണ് കേട്ടോ എഴുതുന്നത്. പുനർചിന്തയാണോ പുനർചിന്തയാണോ, ഇച്ചാട് ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ, വെറും ചാ മതി. രണ്ടാമത്തത് സാമ്രാട്ട്, സാമ്രാട്ട് എന്ന് പറയണ്ട, സമ്രാട്ടെന്ന് പറഞ്ഞാൽ മതി. അടുത്തത് സത്യാഗ്രഹം, ഗാന്ധിജിയുടെ സത്യാഗ്രഹം എന്ന് നമ്മൾ പറയല്ലേ, അങ്ങനെ ദീർഘിപ്പിക്കേണ്ട, സത്യഗ്രഹം, സത്യഗ്രഹം. അടുത്ത വിഡ്ഢിത്വം ആണോ വിഡ്ഢിത്തം ആണോ, വിഡ്ഢിത്തം ആണല്ലേ. നെക്സ്റ്റ് വിദ്യുച്ഛക്തി, വിദ്യുച്ഛക്തി ചാട് അടിയിൽ ഇച്ച വരുന്നതാണ് കറക്റ്റ്, രണ്ടാമത്തെയാണ് കറക്റ്റ്. അടുത്ത് നമ്മൾ അതാത്, അതാത് ദിവസങ്ങൾ അങ്ങനെയല്ലേ പറയുന്നത്, പക്ഷേ അതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, രണ്ടാമത്തെയാണ് കറക്റ്റ്. ആധുനികീകരിച്ചു എന്ന് പറയത്തില്ലേ, അത് തെറ്റാണ്, ആധുനികീകരിക്കുക എന്നതാണ് കറക്റ്റ്. ആണത്വം പറയത്തില്ല, ആണത്തം ഇത്താക്കിക്കോണം. നെക്സ്റ്റ് കണ്ടുപിടുത്തമല്ല, കണ്ടുപിടുത്തമാണ്, ഡാ കഴിഞ്ഞ് വള്ളിയാണ് കേട്ടോ, കണ്ടുപിടുത്തം. നമ്മൾ കണ്ടുപിടുത്തം കണ്ടുപിടുത്തം എന്നല്ലേ പറയുന്നത്, കണ്ടുപിടുത്തമാണ് കറക്റ്റ്. നെക്സ്റ്റ് കൈ അക്ഷരം, കൈ എന്നുള്ളത് നമ്മുടെ കൈ എങ്ങനെ നമ്മൾ സാധാരണ എഴുതുന്ന അതുപോലെ തന്നെ എഴുതണം, കൈ അക്ഷരം. ഓക്കെ അല്ലേ. കുടിശിക, കുടിശികയ്ക്ക് എപ്പോഴും രണ്ട് ഷായുണ്ട് കേട്ടോ. അടുത്തത് കയ്യാമം, കയ്യാമം എഴുതുമ്പോൾ നമ്മൾ കൈ എങ്ങനെയാണ് എഴുതുന്നത്, അത് ആദ്യം എഴുതുക, യാമം, കയ്യാമം. നെക്സ്റ്റ് ജന്മിത്വം, ത്വം ഉള്ളതൊക്കെ ഇത്ത ആക്കിക്കോണം, ജന്മിത്തം ആണ്. നെക്സ്റ്റ് തീപിടുത്തം, തീപിടുത്തത്തിന് രണ്ട് പായുണ്ട് കേട്ടോ, നമ്മൾ മിക്കവാറും എഴുതുമ്പോൾ തീപിടുത്തം എന്നാണ് എഴുതുന്നത്, രണ്ട് പായുണ്ട്. അതുപോലെ തന്നെ തീ പിടുത്തമല്ല, തീ പിടുത്തമാണ്, ഡാ കഴിഞ്ഞ് വള്ളിയാണ്. ക്ലിയർ അല്ലേ. അടുത്തത് പരിതസ്ഥിതി, പരിതസ്ഥിതിക്ക് എന്താണ് ഈ ചിഹ്നം ഉപയോഗിക്കണം അല്ലേ, പരിതസ്ഥിതി, ബാക്കിയെല്ലാം കറക്റ്റാണ്. നെക്സ്റ്റ് മനസാക്ഷി, നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ആദ്യത്തെ മനസാക്ഷി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, തന്നിരിക്കുന്ന മനസാക്ഷി ഇത് തെറ്റാണ്, കാരണം എന്ന് വെച്ചാൽ രണ്ട് സാ തന്നിട്ടുണ്ട്, പിന്നീട് ഈ ചിഹ്നമില്ലാതെ എഴുതാം. അപ്പോൾ രണ്ട് സാ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ശൃംഖല, നഖത്തിൻ്റെ ഖായാണ് അല്ലേ ശൃംഖല. നെക്സ്റ്റ് ശുപാർശയാണോ ശിപാർശയാണോ, ശിപാർശയാണ്. നമ്മൾ ശുപാർശ ചെയ്യുക ശുപാർശ ചെയ്യുക എന്നല്ലേ എപ്പോഴും പറയുന്നത്, ശിപാർശയാണ് കറക്റ്റ്. പിന്നെ ഈ സാൻമാർഗിക പരം, സാമുദായിക പരം, സാമൂഹ്യ പരം, ആ പരം പരം എല്ലാം അങ്ങ് ഒഴിവാക്കിയത്, സാൻമാർഗികം, സാമുദായികം, സാമൂഹികമായ അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. നോക്കിക്കേ, രക്ഷാകർത്താവ്, രക്ഷാകർത്താവ്. നീ നാളെ വരുമ്പോൾ നിൻ്റെ രക്ഷാകർത്താവിനെ വിളിച്ചുകൊണ്ട് വരണം, അങ്ങനെയല്ലേ നമ്മൾ പറയാറ്, തെറ്റാണ്, രക്ഷാകർത്താവാണ് കറക്റ്റ്. ആഴ്ചപ്പതിപ്പ്, ആഴ്ചപ്പതിപ്പ്, ഇപ്പാ ഉണ്ട്, തെറ്റിക്കരുത്. ഇങ്ങനി, ടീച്ചറെ ഇങ്ങനെയല്ലേ എഴുതുന്നത്, അങ്ങനെ ചോദിക്കലും, ടീച്ചറെ ഇങ്ങനെയല്ലേ എഴുതുന്നത്, അപ്പം അതാണ് കറക്റ്റ്. കീഴ്ക്കോടതി, കോടതിയൊക്കെ ഒരു പവറില്ലേ, അപ്പം കാ എഴുതരുത്, ഇക്ക ആക്കണം കേട്ടോ, കീഴ്ക്കോടതി. നെക്സ്റ്റ് ചെങ്ങാത്തമാണോ ചങ്ങാത്തമാണോ, അങ്ങനല്ലേ പാട്ട്,
എന്താണ് ചെങ്ങാത്തമാണോ ചങ്ങാത്തമാണോ? ചങ്ങാത്തമാണ് അല്ലേ. അടുത്തത് വായനാശീലമാണോ വായനാശീലമാണോ? വായനാശീലം എന്ന് പറഞ്ഞാൽ മതി, നീട്ടണ്ട, വായനാശീലം എന്ന് പറയണ്ട കേട്ടോ. അസ്തമയം കാണാൻ വേണ്ടിയിട്ട് പോയി അതോ അസ്തമനം കാണാൻ വേണ്ടിയിട്ട് പോയോ? ഏതാണ് കറക്റ്റ്? ഇത് രണ്ടും നമ്മൾ പറയുന്നതാണ് കറക്റ്റായിട്ടുള്ളത്. അസ്തമയം കാണാൻ വേണ്ടിയിട്ട് പോയി എന്നുള്ളതാണ്. സ്വതവേ ആണോ സ്വതേ ആണോ? സ്വതവേ ഞാനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ തെറ്റാണ്, സ്വതേ ആണ് കറക്റ്റ്. പ്രാസംഗികൻ ആണോ കറക്റ്റ്? പ്രസംഗകനാണോ കറക്റ്റ്? രണ്ടാമത്തെയാണ് കേട്ടോ കറക്റ്റ്. പ്രാസംഗികൻ എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്, തെറ്റാണ്, പ്രസംഗകനാണ് കറക്റ്റ്. പിന്നോക്കം മുന്നോക്കം ഇതൊക്കെ തെറ്റാണ്. മുന്നാക്കം പിന്നാക്കം അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെയാണ് കറക്റ്റ്.